നമസ്കാരം. നിയന്ത്രണം നഷ്ടപ്പെട്ട ചൈനീസ് റോക്കറ്റിന്റെ ഭാഗങ്ങൾ ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഭൂമിയിൽ പതിച്ചേക്കുമെന്ന പേടിയിലാണ് ലോകം. ചൈന കഴിഞ്ഞ മാസം വിക്ഷേപിച്ച ലോങ് മാർച്ച് 5B റോക്കറ്റിന്റെ ഭാഗങ്ങളാണ് ഭീതിക്ക് കാരണമാകുന്നത്. ശനിയാഴ്ച രാത്രി വൈകിയോ ഞായറാഴ്ച പുലർച്ചെയോ റോക്കറ്റിന്റെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ലാർജ് മൊഡ്യൂളർ സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗം ടിയാൻഹെ മൊഡ്യൂളിനെ ഏപ്രിൽ 29 ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നു. ഇതിനുശേഷമുള്ള മടക്കയാത്രക്കിടെയാണ് റോക്കറ്റിന് നിയന്ത്രണം നഷ്ടമാകുന്നത്. 18 ടൺ ഭാരമുള്ള ഭാഗമാണ് ഇപ്പോൾ വേർപെട്ടിരിക്കുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങൾ എന്നിവയാണ് റോക്കറ്റിന്റെ സഞ്ചാരപഥത്തിലുള്ള പ്രദേശങ്ങൾ. അതേസമയം ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും യൂറോപ്പിലും ഭീഷണിയില്ല, എന്നാൽ അശ്രദ്ധമായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് ചൈനയ്ക്ക് നേരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ വിദേശ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളിൽ വിശ്വസിക്കേണ്ടെന്നില്ലെന്നും റോക്കറ്റിന്റെ അവശിഷ്ടം സമുദ്രത്തിൽ പതിക്കുമെന്നുമാണ് ചൈന വ്യക്തമാക്കുന്നത്. റോക്കറ്റിന്റെ പാത ചൈനീസ് ബഹിരാകാശ നിരീക്ഷണ സംഘം വീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബഹിരാകാശ വിദഗ്ധനായ ഹോങ്പിങ്ങിനെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ചൈനയുടെ അശ്രദ്ധയാണ് സംഭവത്തിലൂടെ വെളിവാകുന്നതെന്ന് US ഹാർവാർഡ് സ്മിത്ത് സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ഗവേഷകൻ ജൊനാഥൻ മക്ഡോവൽ പറഞ്ഞു. ഇത് റോക്കറ്റിന്റെ രണ്ടാം വിക്ഷേപമാണ്. ആദ്യ വിക്ഷേപത്തിന്റെ അവശിഷ്ടങ്ങൾ ഐവറി കോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം കണ്ടെടുത്തു എന്നും ജൊനാഥൻ ചൂണ്ടിക്കാണിച്ചു. അസ്ഥിരമായ ഭ്രമണപഥത്തിൽ ഉയരം മാറി മറിയുന്ന രീതിയിലാണ് ചൈനീസ് റോക്കറ്റായ ലോങ് മാർച്ച് 5B ഭ്രമണം തുടരുന്നതെന്നും അമേരിക്ക പറഞ്ഞു. ഇന്നോ നാളെയോ ഇത് ഭൂമിയിൽ പതിച്ചേക്കാനാണ് സാധ്യതയെന്നും US പ്രതിരോധ വകുപ്പിന്റെ അനുമാനത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെ റോക്കറ്റ് ഭാഗത്തിന്റെ ഭൗമോപരിത തലത്തിൽ നിന്നുള്ള ഉയരം 210-280 കിലോമീറ്റർ ആയി ചുരുങ്ങിയിട്ടുണ്ട്. മണിക്കൂറിൽ 28,000 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ വേഗം. ജനവാസ മേഖലകൾക്ക് ഭീഷണിയാകാതെ പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലെവിടെയെങ്കിലും റോക്കറ്റ് വീഴുമെന്നാണ് വിദഗ്ധരുടെ ശുഭാപ്തി വിശ്വാസം. എന്നാൽ ഈ വാദം അംഗീകരിക്കാത്തവരുമുണ്ട്. വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്ട് എന്ന സംഘടന റോക്കറ്റിന്റെ ടെലിസ്കോപ്പിക് ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വിഷയത്തിൽ ഇന്നലെയാണ് ചൈന ആദ്യമായി പ്രതികരിച്ചത്. യാത്രക്കിടയിൽ റോക്കറ്റ് എരിഞ്ഞു തീരുമെന്നും അപകട സാധ്യതയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെർബിൻ പറഞ്ഞു. ഇതിനിടെ റോക്കറ്റ് USA വെടിവെച്ച് നശിപ്പിക്കുമെന്ന അഭ്യൂഹം പരന്നെങ്കിലും അക്കാര്യം ആലോചിക്കുന്നില്ലെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. April 29 ചൈനയുടെ പുതിയ സ്പേസ് സ്റ്റേഷൻ പദ്ധതിയുടെ ആദ്യ മൊഡ്യൂൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാനാണ് 849 ടൺ ഭാരമുള്ള ലോങ് മാർച്ച് 5B റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ഇതിന്റെ 21 ടൺ ഭാരമുള്ള കോർ സ്റ്റേജാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ തിരിച്ചിറങ്ങുന്ന കോർ സ്റ്റേജ് ഡി ഓർബിറ്റ് ബേൺ എന്ന പ്രക്രിയയിലൂടെ കൃത്യസ്ഥലത്ത് ഇറക്കാറുണ്ട്. ലോങ് മാർച്ചിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. അതിനുള്ള സൗകര്യം ചൈന റോക്കറ്റ് കോറിൽ നൽകിയിട്ടില്ലെന്നും അതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നും ഹാർവാർഡ് ശാസ്ത്രജ്ഞൻ ജൊനാഥൻ മക്ഡോനിനെ പോലുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ചൈനീസ് റോക്കറ്റിന്റെ ഭാഗങ്ങൾ ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഭൂമിയിൽ പതിച്ചേക്കുമെന്ന പേടിയിലാണ് ലോകം ഇന്ന്. ചൈന കഴിഞ്ഞ മാസം വിക്ഷേപിച്ച ലോങ് മാർച്ച് 5B റോക്കറ്റിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഭീതിക്ക് കാരണമാകുന്നത്. ശനിയാഴ്ച രാത്രി വൈകിട്ടോ ഞായറാഴ്ച പുലർച്ചെയോ റോക്കറ്റ് ഭൂമിയിൽ പതിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ലാർജ് മൊഡ്യൂൾ സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗം ടിയാൻഹെ മൊഡ്യൂളിനെ April 29 ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നു. ഇതിനുശേഷമുള്ള മടക്കയാത്രക്കിടെയാണ് റോക്കറ്റിന് നിയന്ത്രണം നഷ്ടമായത്. ഏകദേശം 18 ടണ്ണോളം ഭാരമുള്ള ഭാഗമാണ് വേർപെട്ടത്. ഇതാണ് ഇപ്പോൾ ലോകത്ത് ആകെ ഭീതി പരത്തുന്നത്.